മലയാളത്തിന്റെ വിഷാദ ഗായകൻ കെ പി ഉദയഭാനു നമ്മെ വേർപിരിഞ്ഞിട്ട് ഇന്ന് ഒരു വർഷമാവുകയാണ്. ചലച്ചിത്ര ഗാനങ്ങളിലൂടെ മലയാളിയുടെ ജീവിതത്തെ ഇത്രയധികം സ്വാധീനിച്ച മറ്റൊരു ഗായകനില്ല എന്ന് പറയാം. അദ്ദേഹത്തിന്റെ ശബ്ദത്തെ അത്രയധികമാണ് മലയാളികൾ സ്നേഹിക്കുന്നത്. ഒപ്പം തന്നെ ഉദയഭാനുവിൻ്റെ ഗാന അല്ലെങ്കിൽ സംഗീത ചരിത്രം എന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ മലയാള സിനിമ സംഗീതത്തിൻ്റെ ചരിത്രം കൂടിയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്കാണ് ആദ്യം പോകുന്നത്. ബാബുരാജിനും കോഴിക്കോട് അബ്ദുൽ ഖാദറിനുമൊപ്പം മലബാറിലെ കല്യാണ വീടുകളിൽ പാടി നടന്ന ഉദയഭാനുവും പ്രേം നസീർ ഉൾപ്പെടെയുള്ള അനശ്വര നായകന്മാർക്ക് വെള്ളിത്തിരയിൽ സ്വരമാധുരിയുടെ ഭാവസൗന്ദര്യം പകർന്നു നൽകിയ ഉദയഭാനുവും ഒരു ഗായകന്റെ രണ്ട് മുഖങ്ങൾ മാത്രമായിരുന്നു. താൻ പാടേണ്ടിയിരുന്ന ഗാനങ്ങൾ തൻ്റെ കൺമുന്നിൽ മറ്റുള്ള ഗായകർ പാടുന്നത് കണ്ണീരോടെ നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഉദയഭാനുവിന്. പക്ഷേ അപ്പോഴും ഒരിക്കലും അവസരം ചോദിച്ച് ആ മനുഷ്യൻ ആരുടെയും പിറകെ നടന്നില്ല. കിട്ടാതെ പോയ സൗഭാഗ്യങ്ങളെ കുറിച്ച് ഓർക്കാതെ, നഷ്ടപ്പെടലിന്റെ നൊമ്പരങ്ങളിൽ തളരാതെ, പരിഭവമോ പരാതിയോ പറയാതെ ഉദയഭാനു കടന്നുപോയി. കെ പി ഉദയഭാനു എന്ന ഗായകനെ അനുസ്മരിക്കാൻ, അദ്ദേഹത്തിന്റെ ഗാനങ്ങളെ അനുസ്മരിക്കാൻ ഇന്ന് ബി പോസിറ്റീവിൽ രണ്ട് അതിഥികൾ നമുക്കൊപ്പമുണ്ട്. സംഗീത നിരൂപകൻ ശ്രീ ടി പി ശാസ്തമംഗലം, ഒപ്പം തന്നെ ഗായകൻ ശ്രീറാം എന്നിവരാണ് തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ബി പോസിറ്റീവിൽ അതിഥികളായി ചേരുന്നത്. ഇരുവർക്കും ബി പോസിറ്റീവിലേക്ക് സ്വാഗതം. ആദ്യം ടി പി സാറിലേക്ക് തന്നെ വരികയാണെങ്കിൽ, മലയാള സംഗീത ചരിത്രത്തിൽ ഒരു നിർണായക സ്ഥാനം തന്നെയുള്ള ഒരു ഗായകനാണ് ഉദയഭാനു സർ. തീർച്ചയായിട്ടും വളരെ കുറച്ച് ഗാനങ്ങൾ ഉള്ളെങ്കിൽ പോലും മലയാളികൾ ഇന്നും ആ ഗാനത്തെ ഒരുപാട്, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എന്തായിരിക്കും അങ്ങനത്തിനുള്ള ഒരു കാരണമെന്ന് പറഞ്ഞു? അതിന് അദ്ദേഹത്തിന് പാടാൻ അവസരം കിട്ടിയ പാട്ടുകൾ വളരെ വ്യത്യസ്തങ്ങളായ പാട്ടുകളായിരുന്നു. പൊതുവെ അദ്ദേഹത്തെ വിഷാദ ഗായകനെന്നാണ് നാം എല്ലാം വിശേഷിപ്പിക്കുന്നത്. എന്നാൽ അദ്ദേഹം അങ്ങനെ അല്ലാത്ത പാട്ടുകളും ധാരാളം പാടിയിട്ടുണ്ട്. ചിലപ്പോൾ ഈ ചലച്ചിത്രത്തിൽ ഓരോരുത്തർക്കും ഓരോ വിശേഷണം വന്നു ചേരും, അത് പൂർണ്ണമായും ശരിയായിക്കൊള്ളണമെന്നില്ല. ഭാവഗായകൻ, ഗാനഗന്ധർവൻ, ഇങ്ങനെയൊക്കെയുള്ള വിശേഷണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഓരോ ഗായകനെയും തിരിച്ചറിയുന്നത്. വിഷാദ ഗായകനെന്ന വിളിപ്പേര് എത്രത്തോളം ഉദയഭാനുവിന് ചേരുന്നു എന്ന് നാം വാചസ്വരത്തിൽ ആലോചിക്കേണ്ടതാണ്. കാരണം ഹാസ്യഗാനങ്ങൾ പാടിയിട്ടുണ്ട് അദ്ദേഹം. വളരെ വിഷാദത്തിൻ്റെ ഒരംശം പോലുമില്ലാത്ത പാട്ടുകൾ പാടിയിട്ടുണ്ട്. എന്നിട്ടും എന്തിനാണ് വിഷാദ ഗായകനെന്ന ഒരു വിശേഷണം അദ്ദേഹത്തിന് ചാർത്തിക്കൊടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഇവിടെ കേട്ട ചുടുകണ്ണീരാലൻ ജീവിതകഥ ഞാൻ എന്ന പാട്ടോ, അല്ലെങ്കിൽ അനുരാഗ നാടകത്തിൻ അന്ത്യമം എന്ന പാട്ടോ ഒരുപക്ഷേ ഉദയഭാനുവിൻ്റെ പര്യായ പദങ്ങളായി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസുകളായി മാറിയതുകൊണ്ടാവണം വിഷാദ ഗായകനെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഉദയഭാനു എന്ന ഗായകനെ, കെ പി ഉദയഭാനു എന്ന ഗായകനെ വിലയിരുത്തുമ്പോൾ അദ്ദേഹം പാടിയ പാട്ടുകൾ മലയാള ഗാനചരിത്രത്തിൽ എന്നും വേറിട്ട് നിൽക്കുന്നതാണ്. കാരണം ഉദയഭാനുവിൻ്റെ ഐഡൻറ്റിറ്റി, അതായത് ഉദയഭാനുവിൻ്റെ വ്യക്തിത്വം ആ പാട്ടുകളുടെ പേരിൽ തന്നെയുണ്ട്, പാട്ടുകളുടെ പിന്നിൽ തന്നെയുണ്ട്. ഇത് പാടിയത് ഉദയഭാനുവാണെന്ന് ഏത് കൊച്ചുകുട്ടിക്കും വിളിച്ചു പറയാൻ തരത്തിൽ അദ്ദേഹത്തിൻ്റെ ശൈലി. ഓരോ ഗായകനും ഓരോ ശൈലി. ഇന്നത്തെ ഗായകർക്ക് ശൈലിയില്ലായ്മ, ശ്രീറാമിനെ ഇരുത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ഒരു സ്വന്തമായൊരു ശൈലി വാർത്തെടുക്കാൻ കഴിയാത്തതാണ് ഇന്നത്തെ ഗായകർക്കുള്ളൊരു അപാകതയായി ഞാൻ കാണുന്നത്. പക്ഷേ പഴയ ഗായകർക്ക് അങ്ങനെയല്ല. ഇപ്പം കമുകറ പുരുഷോത്തമനായാലും പി ബി ശ്രീനിവാസ് ആയാലും എ എം രാജയായാലും കെ പി ഉദയഭാനു ആയാലും അവർക്ക് അവരുടേതായൊരു സ്ഥാനം ഉറപ്പിക്കാൻ കഴിഞ്ഞത് അവരുടെ അവരൊരു ശൈലി വാർത്തെടുത്തത് കൊണ്ടാണ്. ഇപ്പോൾ യേശുദാസ് രംഗത്ത് അതുല്യനായി നിൽക്കുമ്പോഴും പി ജയചന്ദ്രൻ എന്ന ഗായകൻ തൻ്റേതായ ശബ്ദത്തോടു കൂടി ഒപ്പം നിൽക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം കൊണ്ടാണ്. എന്നുവെച്ചാൽ ഈ ആലാപന രംഗത്തെ വ്യക്തിത്വം കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് കെ പി ഉദയഭാനുവിൻ്റെ കാര്യം. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇവിടെ കേട്ട പാട്ടുകൾ, അല്ലെങ്കിൽ അദ്ദേഹം പാടിയ ഏത് പാട്ടെടുത്ത് നോക്കിയാലും അതിനകത്ത് കെ പി ഉദയഭാനുവിൻ്റേതായ ചില സവിശേഷതകൾ, അദ്ദേഹത്തിൻ്റെ ആലാപനത്തിൻ്റെ ചില സവിശേഷതകൾ നമുക്ക് കാണാൻ പറ്റും. അതുതന്നെയാണ് ആ ഗായകനെ അനുശ്വരനാക്കുന്നത്. ശ്രീറാം സാറിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ സർ ഉദയഭാനു കെ പി ഉദയഭാനുവിനൊപ്പം വളരെ ചെറുപ്പം തൊട്ട് പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ്. ആ ഒരു അനുഭവത്തെയൊക്കെ എങ്ങനെയാണെന്ന് ഓർത്തെടുക്കാനാവുക? ഇപ്പോൾ
ഉദയഭാനു ചേട്ടനുമായിട്ട് സത്യം പറഞ്ഞാൽ ഒരു 40 വർഷത്തെ ബന്ധമുണ്ടെന്ന് വേണേൽ പരിചയമുണ്ടെന്ന് വേണേൽ പറയാം. കാരണം ഞാൻ തിരുവനന്തപുരം മോഡൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ആകാശവാണിയിലായിരുന്നു അദ്ദേഹം. അപ്പോൾ എൻ്റെ അച്ഛനും ആകാശവാണിയിലായിരുന്നു. അവർ ഒരുമിച്ച് കോഴിക്കോടും തിരുവനന്തപുരത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഈ ദേശീയ ഗാനവും ദേശീയ ഗീതവും പാഠമായിട്ട് ആകാശവാണി പഠിപ്പിക്കുമായിരുന്നു. ആ സമയത്ത് ഓരോ സ്കൂളിൽ നിന്നും ഒന്നോ രണ്ടോ കുട്ടികളെ വീതം വിളിപ്പിക്കുമായിരുന്നു പഠിക്കാനായിട്ട്, ഈ ലെസൺ പഠിക്കുവാനായിട്ട്. അങ്ങനെ മോഡൽ സ്കൂളിൽ നിന്ന് ഞാനാണ് പോയിരുന്നത് റെക്കോർഡിങ്ങിനൊക്കെ. ദേശഭക്തി ശരിക്കും ദേശീയ ഗാനം ജനഗണമനെയും വന്ദേ മാതരവും പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അന്ന് തൊട്ടുള്ള പരിചയമാണ് അദ്ദേഹത്തിന്. അതിനൊക്കെ ശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാനവിടെ ഉദ്യോഗസ്ഥനായിട്ട് ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരുപാട് പാട്ടുകൾ ചെയ്യാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. അതായത് അദ്ദേഹത്തെ കൊണ്ട് എനിക്ക് ഒരുപാട് നല്ല നല്ല ലളിതഗാനങ്ങളും ദേശഭക്തി ഗാനങ്ങളും ചെയ്യിപ്പിക്കാനൊരു ഭാഗ്യമുണ്ടായി. അതിനപ്പുറത്തേക്ക് ചിന്തിച്ചാൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കാനും ഒരുപാട് അദ്ദേഹം ചെയ്ത ഒരുപാട് ദേശഭക്തി ഗാനങ്ങൾ അത് പാടുവാനുള്ള ഭാഗ്യമുണ്ടായി. തീർച്ചയായിട്ടും പഴയ പാട്ടുകളിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് ഉദയഭാനു ചേട്ടൻ തന്നെയാണ്, യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഞങ്ങൾക്കിപ്പോൾ രണ്ടിലേ ഉദയഭാനു ചേട്ടൻ്റെ ഇപ്പോൾ പാട്ട് പറയാൻ തുടങ്ങിയാൽ ടി പി സാർ ഇരിപ്പുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ വിഷാദ ഗായകൻ എന്നൊക്കെ പറയുന്നു, പക്ഷേ ഏത് പാട്ട് പാടിയാലും അത് മധുരമായിരുന്നു അദ്ദേഹം പാടിയിരുന്നത്. അത്ര നല്ല ശബ്ദത്തിന് ഉടമയായിരുന്നു, നല്ല ശബ്ദം. പിന്നെ പണ്ടത്തെ കാലത്ത് തുറന്ന് പാടുന്ന ഒരു രീതി, ഈ തുറന്ന് പാടിയാൽ പോലും അത് വളരെ നമുക്ക് കേൾക്കാൻ ഇമ്പമുള്ള രീതിയിലാണ് അദ്ദേഹം പാടിയിരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ കൂടെ സവിശേഷതയാണ്. അപ്പോൾ എപ്പോഴും ഉദയഭാനു ചേട്ടൻ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന പാട്ട് പൊൻവിളയില്ലെങ്കിലും കുട്ടിക്കുപ്പായത്തിലെ പാട്ട്. ആ പാട്ട് എന്തോ എന്നെ മനസ്സിൽ വല്ലാണ്ട്, പ്രത്യേകിച്ച് എൻ്റെ ചരണം എനിക്ക് വല്ലാണ്ട് മനസ്സിന് അകത്ത് കയറിയിട്ടുണ്ട്. ഭാസ്കരൻ മാഷയുടെ രണ്ടുപേരും പാടാം. പൊൻവളയില്ലെങ്കിലും പൊന്നാടയില്ലെങ്കിലും പൊന്നിൻ കുടം എന്നും പൊന്നിൻ കുടം എൻ്റെ, പൊന്നിൻ കുടം എന്നും പൊന്നിൻ കുടം. പൊൻവളയില്ലെങ്കിലും പൊന്നാടയില്ലെങ്കിലും പൊന്നിൻ കുടം എന്നും പൊന്നിൻ കുടം എൻ്റെ, പൊന്നിൻ കുടം എന്നും പൊന്നിൻ കുടം. അല്ലാഹു വെച്ചതാ അല്ലലൊന്നില്ലയിൽ, അല്ലാഹുവേ തന്നെ മറക്കില്ലേ. അല്ലാഹു വെച്ചതാ അല്ലലൊന്നില്ലയിൽ, അല്ലാഹുവേ തന്നെ മറക്കില്ലേ നമ്മൾ, അല്ലാഹുവേ തന്നെ മറക്കില്ലേ. എല്ലാവർക്കും എപ്പോഴുമെല്ലാം തികഞ്ഞാൽ സ്വർലോകത്തിനെ വെറുക്കില്ലേ നമ്മൾ, സ്വർലോകത്തിനെ വെറുക്കില്ലേ. തീർച്ചയായിട്ടും ഇപ്പോൾ സംഗീതത്തിൽ, ഗാനത്തിൽ മാത്രമല്ല സംഗീത സംവിധാനത്തിലും അദ്ദേഹം വളരെയധികം പ്രതിഭ തെളിയിച്ച ഒരാൾ കൂടിയാണ്. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സംഗീത. സിനിമാ ഗാനമാണെങ്കിൽ ശ്രദ്ധിക്കപ്പെട്ട സമസ്യയില് ഒരു പാട്ട്, അല്ലാതെ ലളിതഗാനങ്ങൾ ഒരുപാടുണ്ട്, ദേശഭക്തി ഗാനങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെതായി. ലളിതഗാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മേഖല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എം ജി രാധാകൃഷ്ണനും പിന്നെ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥും ഉദയഭാനും അദ്ദേഹം അവർ മൂന്ന് പേരാണ്, പിന്നെ രത്നാകരൻ, ഇങ്ങനെ മൂന്നാല് പേരുകളാണ് നമുക്ക് ആകാശവാണിയിലുള്ളത്. ലളിതഗാന ശാഖ ചലച്ചിത്ര ഗാനങ്ങൾക്കൊപ്പം വികസിച്ചു വന്ന ഒരു ശാഖയാണ് ലളിതഗാന ശാഖ. ആകാശവാണിയിൽ ഇവരുടെ രംഗപ്രവേശന ശേഷമാണ് വാസ്തവത്തിൽ ലളിതഗാനത്തിന് ഒരു ഊർജം പകർന്നു കിട്ടുന്നത് അല്ലേ. പ്രത്യേകിച്ച് ഈ ഉദയഭാനു കോഴിക്കോട് ഇരുന്ന സമയത്തും ഉദയഭാനു ചേട്ടനൊക്കെ ഒരുമിച്ച് കോഴിക്കോട് അദ്ദേഹം അനൗൺസറായിട്ടാണ് ചേരുന്നത്, ഗായകനായിട്ടല്ല, അനൗൺസറായിട്ടാണ് കോഴിക്കോട് ആകാശവാണിയിലെത്തുന്നത്. ആ പരിചയമാണ് അദ്ദേഹത്തെ നായർ പിടിച്ച പുലിവാലിൽ കെ രാഘവൻ പാടിക്കാൻ ഇടവരുത്തുന്നത്, അത് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഈ ലളിതഗാനങ്ങൾ അദ്ദേഹം ചെയ്ത കൂടുതലും ദേശഭക്തിയോടടുത്ത് നിൽക്കുന്നവയാണ്, ദേശഭക്തി ഗാനങ്ങളാണ്, ദേശീയ സ്നേഹം വളർത്തുന്ന ഗാനങ്ങളാണ്. എനിക്ക് തോന്നുന്നു സ്വാതന്ത്ര്യദിനത്തിൻ്റെ 50-ാം വർഷം ആഘോഷിച്ച വേളയിൽ തിരുവനന്തപുരം ദൂരദർശനിലൂടെ ഇന്ത്യയിലെ എല്ലാ ഭാഷയിലുമുള്ള ദേശഭക്തി ഗാനങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് കിട്ടി.
അതായത് ശ്രീറാമും പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരുപാട് ഗായകരുടെ ഒരു നീണ്ട നിര തന്നെ അത് പാടിയ അത് കൂടെ കൂടെ ഈ എല്ലാ സ്വാതന്ത്ര്യദിനത്തിനും പിന്നെ ദൂരദർശനിൽ വീണ്ടും വീണ്ടും സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതാണ്. പിന്നെ മഹാത്മാഗാന്ധിയുടെ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയ ഒരു കുറേ പാട്ടുകൾ അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സി ഡി ഇറങ്ങിയിട്ടുണ്ട്, അത് പിന്നെ മഹാത്മാ ഗാന്ധി എന്ന പേരിൽ. അതൊക്കെ ഉദയഭാനു എന്ന ഗായകനേക്കാളേറെ അദ്ദേഹത്തിൻ്റെ വേറൊരു മുഖമാണ് നമുക്ക് കാണിച്ചു തന്നത്. ഇപ്പോൾ സമസ്യയിലെ കിളിചലച്ചു എന്ന ഒറ്റ പാട്ട് മതി അദ്ദേഹം സംഗീത സംവിധാന രംഗത്ത് ആരായിരുന്നു എന്ന് മലയാളികൾക്ക് മനസ്സിലാക്കാൻ. കാരണം അതുവരെ ഉണ്ടായിരുന്ന സംഗീതത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു പാട്ടായിട്ടാണ് നമുക്ക് ആ കിളിചലച്ചു, അതിൽ ആ കുളിരുമ്മ വെച്ചു എന്നൊക്കെ പറയുന്ന ആ ഒരു ആ വാക്കുകൾ കോ എൻ വി സാർ എഴുതിയ വരികളാണ് തീർച്ചയായിട്ടും. അതിലെ രണ്ടുപേര് ശ്രീരാം കിളി ചിലച്ചു കിലു കിലെ കൈവള ചിരിച്ചു കളമൊഴി നിൻ കയ്യിലോരു കുളിരും വച്ചു കിളി ചിലച്ചു കിലു കിലെ കൈവള ചിരിച്ചു കളമൊഴി നിൻ കയ്യിലോരു കുളിരും വച്ചു കിളി ചിലച്ചു. ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് കിളി ചിലച്ചതായും അല്ലേ കൈവള ചിരിച്ചതായും കുളി അതിൽ കുളിരുമ്മ വെച്ചതായും ഒക്കെ അനുഭവപ്പെടും. അതാണ് ഒരു സംഗീത സംവിധായകൻ്റെ വിജയം. കാരണം ആ വരികൾക്ക് അദ്ദേഹം അതിൻ്റേതായ ഒരു സംഗീത ഭാഷ്യം നൽകിയപ്പോൾ അത് നമ്മുടെ ഹൃദയത്തോടടുത്ത് നിൽക്കുന്ന സംഗീതമായി മാറി. അവിടെയാണ് ഒരു സംഗീത സംവിധായകൻ്റെ വിജയം. ഇപ്പോൾ ഗായകനെന്ന രീതിയിൽ വിജയിച്ചു നിന്ന ഒരവസരത്തിലാണ് അദ്ദേഹം ഈ പാട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും അദ്ദേഹത്തിന് വെന്നിക്കൊടി പാറിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത. ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പഴയ ഗാനങ്ങളെ ഇപ്പോൾ പുതിയ തലമുറയെ പരിചയപ്പെടുത്തുന്നതിനും അദ്ദേഹം വളരെ മികച്ചൊരു സംഭാവന നൽകിയിട്ടുണ്ട്. ഓൾഡേസ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ട്രൂപ്പ്, സംഗീത ട്രൂപ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ പ്രവർത്തിക്കുന്ന ഒരാൾ കൂടി എന്ന നിലയിൽ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും പഴയ പാട്ടുകൾ പാടിയ ഗായകരുടെ ഗായകന്മാരുടെ ശബ്ദത്തെ തന്നെ കേൾക്കാൻ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും ഉദയഭാനുചേട്ടൻ്റെ ഒരു ശ്രമമാണ്. അതുവരെ അങ്ങനെ ഒരു ഒരു കൺസെപ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ആരുടെയും മനസ്സിലുണ്ടായിരുന്നില്ല. ശരിക്കും അത് ഉദയഭാനുചേട്ടനാണ് നേതൃത്വം നൽകി, കമുകർ സാറ് അപ്പോൾ പാട്ടിൽ നിന്നൊക്കെ സിനിമാ സംഗീതത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരവസരമായിരുന്നു എല്ലാവരും. ഉദയഭാനുചേട്ടൻ, ഈ കമുകർ സാറ്, അതുപോലെ കെ പി സി സുലോചന ചേച്ചി, സി ഒ ആൻറ്റോ എന്ന പ്രഗത്ഭ ഗായകൻ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പേര്, പിന്നെ സ്പെഷ്യൽ പ്രോഗ്രാംസിനെല്ലാം പി ലീല ചേച്ചി അല്ലെങ്കിൽ ജിക്കി അമ്മ, വസന്തമ്മ, ഇവരൊക്കെ വന്ന് ഇവർ പാടും. ജാനകിയമ്മ വരെ വന്നിട്ടുണ്ട് സ്പെഷ്യൽ പ്രോഗ്രാംസിന്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് എൻ്റെ ഇവരുടെ കൂടെ തന്നെ യുവനിരകളെയും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ശരിക്കും ഞാനിപ്പോൾ അത് അദ്ദേഹത്തിനോട് പറഞ്ഞുകൊണ്ടിരുന്നത്, ടി പി സാറിനോട് പറഞ്ഞത്, ഇതുപോലുള്ള പ്രഗത്ഭ ഗായകർ പാടുന്നതിൻ്റെ ഇടയിലേക്ക് ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ, അതായത് കല്ലറഗോപൻ അല്ലെങ്കിൽ എം എസ് നസീം എന്ന് പറയുന്ന ഇപ്പോഴത്തെ അദ്ദേഹത്തിന് വയ്യ, എം എസ് നസീം ചേട്ടനൊന്നും മറക്കാൻ പറ്റില്ല ഒരിക്കലും, അതുപോലെ തന്നെ ശ്രീകാന്ത്, പി സുശീല ദേവി, ഇങ്ങനെ ഒരു രാധാകൃഷ്ണൻ, ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ കൂടെ അദ്ദേഹം ചേർത്തിരുന്നു. അത് വലിയൊരു കാര്യമാണ്. ആ ഒരു മനസ്സ്, ആ മനസ്സാണ് അവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഈ പഴയ പാട്ടുകൾ മുഴുവൻ കേൾക്കുവാനുള്ള ഒരവസരമുണ്ടായി, അത് ആസ്വദിക്കാനുള്ള അവസരമുണ്ടായി. അന്നത്തെ ഈ യുവതലമുറ എന്ന് പറയുന്നവർക്ക് കൂടെ എന്തായിരുന്നു പഴയ പാട്ടെന്ന് മനസ്സിലാക്കുവാൻ, അത് ഞങ്ങളുടെ പ്രായത്തിലുള്ളവർക്ക് കൂടെ ഞങ്ങൾ കേൾക്കാത്ത പല പാട്ടുകളും കേൾക്കുവാനുള്ള അവസരമുണ്ടായി, അവരുമായിട്ട് അടുത്ത് ഇടപഴകാനുള്ള അവസരമൊക്കെ ഉണ്ടാക്കി തന്നത് തീർച്ചയായിട്ടും ഉദയഭാനുചേട്ടനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സ് എന്നൊക്കെ പറയാതിരിക്കാൻ വയ്യ. ഈ അവരെ കാണുന്ന പോലെ തന്നെ ഞങ്ങളെയും കണ്ടിരുന്നു എന്നുള്ളതാണ്. ഞങ്ങളെ മാറ്റി നിർത്തിയിട്ടില്ല, അവരോടൊപ്പം തന്നെ ഞങ്ങളെയും എല്ലാവരെയും കൊണ്ടുപോയി എന്നുള്ളൊരു ആ ഒരു മനസ്സിൻ്റെ പ്രത്യേകത മാത്രമാണ് പറയാതിരിക്കാൻ. തീർച്ചയായിട്ടും വ്യക്തിപരമായും അടുപ്പം ഉള്ള ഒരാൾ കൂടി എന്ന നിലയിൽ ചോദിക്കുക, ഒരു ഗായകൻ എന്ന നിലയിൽ എന്താണ് താങ്കൾക്ക് പഠിക്കാൻ അദ്ദേഹത്തിൽ നിന്ന് പറ്റിയിട്ടുള്ളത്? അദ്ദേഹത്തിൽ നിന്ന് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നിനോടൊരു അമിതമായിട്ടുള്ള ആഗ്രഹങ്ങളോ താല്പര്യങ്ങളോ ഇല്ല.
ഇപ്പോൾ സ്റ്റേജിൽ പാടുവാൻ പോലും ഇപ്പോൾ പോലും ഞാൻ പറയാം, ഒരു വേദിയിൽ നമ്മളെ പാടാൻ വിളിച്ചു കഴിഞ്ഞാൽ എത്ര പാട്ടുണ്ടോ എന്നാണ് ആദ്യം എല്ലാവരും ചോദിക്കുന്നത്. എത്ര പാട്ടുണ്ട്? ആ മൂന്ന് പാട്ടേ ഉള്ളോ അല്ലെങ്കിൽ രണ്ട് പാട്ടേ ഉള്ളോ എന്നാണ് എല്ലാവരും. ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു അദ്ദേഹമാണ് ഞങ്ങളുടെ ഈ ട്രൂപ്പ് നയിക്കുന്നത്. അദ്ദേഹം ചില സമയത്ത് പാടാറില്ല, ആ അവസരം കൂടെ വേറെ ആരെങ്കിലും പാടിക്കോട്ടെ എന്ന് പറയുന്നൊരു സ്വഭാവം. അത് തന്നെയാണ് പണ്ട് കാലം മുതലേ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം. ഒന്നിനോടും ഒരു ആർത്തി എന്ന് പറയുന്നൊരു കാര്യമില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് പത്മശ്രീ വരെ കിട്ടി, സന്തോഷം കിട്ടിയാൽ, ഇനി എന്തെങ്കിലും ഒരു ഇത് കിട്ടിയില്ലെങ്കിൽ ഒരു പുള്ളിക്ക് ഒരു പ്രശ്നവുമില്ല. ആ ഒരു മനസ്സ് അത് കണ്ടു പഠിക്കണം. അതുപോലെ മറ്റുള്ളവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു മനസ്സ്, അതൊക്കെയാണ് ശരിക്കും ഇപ്പോഴത്തെ തലമുറ അല്ലെങ്കിൽ അതുപോലുള്ളവർ കാണേണ്ടത്, കണ്ടു പഠിക്കേണ്ട കാര്യങ്ങൾ. എന്തും അദ്ദേഹത്തിന് യാതൊരു നിർബന്ധ ബുദ്ധികളുമില്ല, എനിക്ക് ഇന്ന പാട്ട് തന്നെ പാടണം. കാരണം എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്, ആദ്യകാലത്ത് എന്നെ അദ്ദേഹം ഒരു ഗാനമേളയിൽ പാടിക്കുന്നത് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത്, ഓണം ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്താണ്, ടൂറിസം വീക്കിൽ യുവഗായകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഗാനമേള. അപ്പോൾ അതിനകത്ത് നമ്മുടെ വിവിധ കോളേജുകളിൽ നിന്നുള്ള, അന്ന് വേണുഗോപാലുണ്ട്, അരുന്ധതി, ചിത്രയുടെ ചേച്ചി, കെ എസ് ബീന, അങ്ങനെ തൊട്ട് എല്ലാവരും, ഇംതിയാസ്, അങ്ങനെ പലരും കലറഗോപൻ, ഇവരൊക്കെ പാടാൻ വരുന്നു. അക്കൂട്ടത്തിൽ ഞാനും പാടുവാൻ ഉണ്ടായിരുന്നു, എന്നെയും പാടാൻ വിളിച്ചിരുന്നു. റിഹേഴ്സൽ കഴിയുന്ന സമയത്താണ് ഞാൻ എത്തുന്നത്, കോളേജിലെ ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട്. അപ്പം മിക്കവാറും പാട്ടെല്ലാം ഡിവൈഡ് ചെയ്ത് എല്ലാവരും എടുത്തു കഴിഞ്ഞു പാടാൻ. അപ്പോൾ അവസാനത്തെ രണ്ടോ മൂന്നോ പാട്ടേ ഉള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ മാനൊന്നും വിളിക്കില്ല എന്നുള്ളൊരു പാട്ട്. അത് സ്ഥിരമായിട്ട് ഉദയപാല ചേട്ടൻ പാടുന്നൊരു പാട്ടാണ്. ഇഷ്ടപ്പെട്ട ഒരു ഗായകനാണ് മഹബൂബ്. അതെ. അപ്പോൾ ഇതെനിക്കറിയില്ല. ഇതുണ്ട് കാത്തുസൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം, പിന്നെ പാലാണ് തേനാണ്, ഈ മൂന്ന് പാട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ശ്രീതാമേ താമസിച്ചു പോയി, പാട്ടുകളെല്ലാം കഴിഞ്ഞല്ലോ, ഇനി ആകെ രണ്ടു മൂന്ന് പഴയ പാട്ടുകളേ ഉള്ളൂ. ഞാൻ പറയാം, ഏതാണ് ചേട്ടാ? അതെ, അത് ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം പാടിക്കുക, രണ്ടെണ്ണം പാടണം. അപ്പോൾ ആ ഒരു മനസ്സാണ്, അദ്ദേഹം പാടേണ്ട ഒരു പാട്ടാണത്. പക്ഷേ ആ രണ്ട് പാട്ട് എന്നെ കൊണ്ട് പാടിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു മനസ്സാണ് കാണിക്കേണ്ടത്. മറ്റേത് ഇതെനിക്കുള്ള പാട്ടാണ്, പാട്ടില്ല അങ്ങനെയല്ല പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു ഒരുപക്ഷെ എ എം രാജയും പി ബി ശ്രീനിവാസിനെ പോലെയുള്ള ഗായകരൊക്കെ ഉള്ള കാലത്ത് തൻ്റെതായ ശൈലി കൊണ്ടുയർന്നു വന്ന ഒരാളാണ് ഉദയഭാനു എന്ന് പറയുന്നത്. മാത്രമല്ല യേശുദാസിനേക്കാൾ മുന്നേ രാഘവൻ മാസ്റ്റർ കണ്ടെടുത്ത ഒരു ഭാവഗായകനും കൂടിയാണ്. പക്ഷെ അദ്ദേഹത്തിന് വേണ്ട തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പാട്ടുകളുടെ എണ്ണം നോക്കിയാൽ അത് വളരെ കുറവാണ്. അദ്ദേഹം ശ്രീറാം വളരെ സത്യസന്ധമായി സൂചിപ്പിച്ച അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം. ഇപ്പോ ഉമ്മ, പിന്നെ അദ്ദേഹം കോഴിക്കോട് ആകാശവാണിയിലുള്ളപ്പോ എം എസ് ബാബുരാജ് എന്ന അതുല്യനായ സംഗീത സംവിധാനമായിട്ട് പരിചയപ്പെടുകയും ഈ എം എസ് ബാബുരാജ് പല കല്യാണ വീടുകളിലും കോഴിക്കോട് അബ്ദുൾ ഖാദറിനെ കൊണ്ടും ഈ ഉദയഭാനെ കൊണ്ടും ഒക്കെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടിക്കുകയൊക്കെ ചെയ്തിരുന്ന അവസരത്തിലാണ് ഉമ്മ എന്ന ചിത്രം ഉദയ നിർമ്മിക്കുന്നത്. അപ്പോൾ ഉമ്മ എന്ന ചിത്രത്തിൽ തനിക്ക് രണ്ട് പാട്ട് ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് വാക്കുകൊടുക്കുകയും മദ്രാസിലേക്ക്, ഇന്നത്തെ ചെന്നൈയിലേക്ക് വരാൻ അദ്ദേഹത്തെ വിളിക്കുകയും ചെയ്തു ബാബുരാജ്. ചെന്നൈ ചെന്നപ്പോഴാണ് ആ സത്യം അറിയുന്നത്, ഈ സിനിമയ്ക്ക് വേണ്ടി പാടാൻ ഉദയഭാനുവിന് സാധിക്കില്ല. കാരണം ഉദയയുടെ അമരക്കാരനായ കുഞ്ചാക്കോയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു ആ സിനിമയിൽ പാടേണ്ടത് എം രാജയാണ്. എം രാജയ്ക്ക് അദ്ദേഹം വാക്കുകൊടുത്തുപോയി. സംഗീത സംവിധാന അന്ന് നിർമ്മാതാവിൻ്റെ ശക്തി എത്രയുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. വാക്കുകൊടുത്തു. അപ്പം എം എസ് ബാബുരാജ് ഇദ്ദേഹത്തിന് മുമ്പിൽ പതറിപ്പോയി. ഈ ഉദയഭാനുവിനെ പാടാൻ വേണ്ടി വിളിച്ച ഗായകനെ തിരിച്ചയക്കുക എന്ന് പറയുന്ന സങ്കല്പിക്കാൻ പോലും സാധിച്ചില്ല. അപ്പോഴേ വളരെ ഉദയഭാനു വളരെ ലാഘവത്തോടെ പറഞ്ഞു, അദ്ദേഹം പാടട്ടെ. അതാണ് ഉദയഭാനു. മാത്രവുമല്ല, ആ പാട്ടുകൾ ബാബുരാജിന് വേണ്ടി എ എം രാജയ്ക്ക് പറഞ്ഞു കൊടുക്കാനുള്ള നിയോഗമുണ്ടായതും ഉദയഭാനുവിനാണ്. ഒരു ഗായകനും അങ്ങനെ ചെയ്യില്ല. അദ്ദേഹം അപ്പോഴും തന്നെ തിരിച്ചുള്ള ടിക്കറ്റ് കിട്ടിയില്ലെങ്കിലും സ്വന്തം പോക്കറ്റിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പോരും. ഇതങ്ങനെയല്ല. എ എം രാജ പാടി ആ പാട്ടുകൾ, പാലാണ് തേനാണ് കൽബിലെ പെങ്കളിക്കെന്നൊക്കെ ഉള്ള പാട്ടുകൾ പാടി റെക്കോർഡ് ചെയ്യുന്നതുവരെ അദ്ദേഹം അവിടെ നിന്നു. ആർക്കും സങ്കല്പിക്കാൻ ഒക്കുന്ന കാര്യമല്ല. അതാണ് ഉദയഭാനുവിൻ്റെ മനസ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് പിൽക്കാലത്ത് പിന്നെ ഈ നായര് പിടിച്ച പുലിവാലിൽ പാടാൻ വരുമ്പോഴും ഇതേ പ്രശ്നം ഉണ്ടായി. കെ രാഘവൻ ഇദ്ദേഹത്തെ പാടാൻ വിളിക്കുകയും ഒരു പുതിയ ഗായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ നിർമ്മാതാവും സംവിധായകനുമൊക്കെ, സംവിധായകൻ ഭാസ്കർ മാഷായിരുന്നു, സംവിധായകന് താല്പര്യമുണ്ടായിരുന്നു, പക്ഷേ നിർമ്മാതാവിന് ഉദയഭാനുവിനെ കൊണ്ട് പാടി, അത് പുതിയ ഗായകനെ കൊണ്ട് പാടിക്കുന്നതിൽ താല്പര്യം. അപ്പോഴും
എം രാജയുടെ പേരാണ് പിന്നെ നിർമ്മാതാവ് പറഞ്ഞത്. പക്ഷേ കെ രാഘവൻ എം എസ് ബാബുരാജനേക്കാൾ കുറേ കൂടി ഉറച്ച പിന്നെ മനസ്സുള്ള ആളായതുകൊണ്ട് കെ രാഘവൻ പറഞ്ഞു, ഈ സിനിമയിൽ നായർ പിടിച്ച പുലിവാൽ എന്ന സിനിമയിൽ കെ പി ഉദയഭാനു എന്ന ഗായകൻ പാടിയില്ലെങ്കിൽ കെ രാഘവൻ എന്ന സംഗീത സംവിധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പോഴാണ് അവസാനം അങ്ങനെ അവസരം കൊടുത്തത്. അപ്പോൾ ഒരു നിയോഗമാണത്. കാരണം ഉദയഭാനു പാടി, ഉദയഭാനുവിൻ്റെ ഹിറ്റ് ഗാനങ്ങൾ, അദ്ദേഹം ആദ്യത്തെ സിനിമ തന്നെ ഹിറ്റായി മാറിയ പാട്ടുകളാണത്. പിന്നീട് റോസി, നമുക്കറിയാം റോസിയിൽ അല്ലിയാമ്പൽ പാടുന്നത് വസ്തുത്തിൽ പാടേണ്ടിയിരുന്നത് കെ പി ഉദയഭാനുവാണ്. ഉദയഭാനുവിന് അന്ന് പനിയും ജലദോഷവുമായി തീരെ ശബ്ദം പുറത്തു വരാതിരുന്ന അവസരത്തിൽ ആരെ കൊണ്ട് പാടിക്കണമെന്ന് ആലോചിച്ചപ്പോൾ അദ്ദേഹം തന്നെയാണ് യേശുദാസിൻ്റെ പേര്. അത് യേശുദാസ് തന്നെ പരസ്യമായിട്ട് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. യേശുദാസിൻ്റെ പേര് പറയുകയും അദ്ദേഹത്തിൻ്റെ ഉദയഭാനുവിൻ്റെ സാന്നിധ്യത്തിൽ യേശുദാസ് ആ പാട്ട്, നമുക്കറിയാം ഉദയഭാനു ഏറ്റവും മലയാളത്തിലെ ഏറ്റവും ഹിറ്റ് ഗാനങ്ങളിലൊന്നാണ് അല്ലിയാമ്പൽ കടൽ അല്ലേ. ആ പാട്ട് ഹിറ്റായി മാറുമെന്നുള്ളത് പിന്നീടാണ് അറിഞ്ഞെങ്കിലും ആ പാട്ട് താൻ പാടേണ്ട ഒരു പാട്ട് മറ്റൊരു ഗായകന് വേണ്ടി വച്ച് നീട്ടേണ്ട ഒരവസ്ഥ ഉണ്ടായ അങ്ങനെയൊക്കെ ഒരുപാട് ഈ തിക്താനുഭവങ്ങൾ ഉദയഭാനു. പക്ഷേ അദ്ദേഹം എപ്പോഴും വളരെ സന്തോഷമുള്ള മനസ്സോടുകൂടി ചിരിച്ച മുഖത്തോടുകൂടി അല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല. ഈ പിന്നെ നമ്മുടെ ബാബുരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പാട്ടുകൾ അദ്ദേഹത്തിന് പാടാൻ സാധിക്കുന്നില്ല, എം രാജയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ നിയോഗിതനായി, അപ്പോൾ പോലും വളരെ പ്രസന്നവദനനായിട്ടാണ് ഒരു ഒരു ഈ ഉദയഭാനു തന്നെ പറയുന്നുണ്ട്, ഈ പാലാണ് തേനാണ് കൽവിലെ പെങ്കളിക്ക് എന്ന് അവിടെ എം രാജ പാടി റെക്കോർഡ് ചെയ്യുമ്പോൾ മനസ്സിലൊരു വിങ്ങൽ ഉണ്ടായിരുന്നു, പക്ഷേ ആ വിങ്ങൽ താൻ പുറത്ത് കാണിച്ചില്ല, കാണിക്കാനൊത്തില്ല, കാരണം നല്ലൊരു പാട്ട് മലയാളത്തിൽ പറക്കട്ടെ എന്നാഗ്രഹമായിരുന്നു. അങ്ങനെയുള്ള ശുദ്ധഹൃദയനായ ഒരു ഗായകനാണ് കെ പി ഉദയഭാനു, പലർക്കും ഇല്ലാത്തൊരു ഗുണമാണ്. തീർച്ചയായിട്ടും നമുക്ക് അനുവദിച്ച സമയം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ശ്രീരാമേട്ട, ഇപ്പോൾ ഉദയഭാനുവിൻ്റെ പാട്ടുകളെ എടുത്താൽ ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു പാട്ടിൻ്റെ ഒരു നാലുവരി ഏറ്റവും ഇഷ്ടപ്പെട്ട പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു 10 പാട്ട് എടുത്തു വെച്ചാൽ 10 ഏത് പാടണം എന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പാട്ട്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഒരു ശൈലിയിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് അധികം വന്നാൽ പാടി കേട്ടിട്ടുമില്ല പുറത്താരും. മനസ്സിനകത്തൊരു പെണ്ണ്, മനസ്സിനകത്തൊരു പെണ്ണ്, മയിൽപ്പീലി കണ്ണ്, മാമ്പുള്ളിച്ചുണങ്ങ്, മെയ്യാസകലം പൊണ്ണ്. മനസ്സിനകത്തൊരു പെണ്ണ്, കണ്ണാടിക്കുളങ്ങരെ ഞാൻ കൊതിച്ചു നിന്ന്, കണ്ണാടിക്കുളങ്ങരെ ഞാൻ കൊതിച്ചു നിന്ന്, കൊട്ടാരക്കെട്ടിനകത്ത് തൊട്ടു തൊട്ടു നിന്ന്. മനസ്സിനകത്തൊരു പെണ്ണ്, മയിൽപ്പീലി കണ്ണ്, മാമ്പുള്ളിച്ചുണങ്ങ്, മെയ്യാസകലം പൊണ്ണ്. മനസ്സിനകത്തൊരു പെണ്ണ്. തീർച്ചയായിട്ടും ഡി പി സാർ, അവസാനമായിട്ട് നമ്മുടെ പുതുതലമുറയിലെ ഗായകരായിക്കോട്ടെ, സംഗീത സംവിധായകരായിക്കോട്ടെ, സംഗീത മേഖലയിലുള്ളവർ എന്താണ് നമ്മുടെ കെ പി ഉദയഭാനു എന്ന വ്യക്തിയിൽ നിന്ന് പഠിക്കേണ്ടത്? അദ്ദേഹത്തെ മാതൃകയാക്കുകയാണെങ്കിൽ ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ശുദ്ധ ഹൃദയം. അദ്ദേഹം കൊച്ചുകുട്ടിയോടും ഏറ്റവും അദ്ദേഹത്തേക്കാൾ പ്രായമുള്ള വ്യക്തിയോടും ഒരുപോലെ തന്നെ പെരുമാറും. അത് ഞാൻ കണ്ടിട്ടുള്ള അങ്ങനെ ഒരു ഗുണം കണ്ടിട്ടുള്ളത് തിക്കുറിശ്ശി സുകുമാരൻ നായരിലാണ്. തിക്കുറിശ്ശിക്കും ആ ഗുണമുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഉദയഭാനുവിനാണ്. എല്ലാവരോടും വലിപ്പച്ചെറുപ്പമില്ല. അദ്ദേഹത്തിന് ആരോടൊപ്പം കൂട്ടുകൂടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പലപ്പോഴും ഇങ്ങനെ നമ്മുടെ റോഡുകളിലൂടെ ഇങ്ങനെ അദ്ദേഹം ഈ പുള്ളി ഉടുപ്പിട്ട് തൊപ്പിയൊക്കെ വെച്ച് ഒരു പ്രത്യേക വേഷ വിധാനത്തോടെ നടന്നു പോകുന്നത് പിന്നെ നമ്മുടെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ IRR ചെന്ന് ദിവസവും മസാല ദോശ തിന്ന് ഭാര്യയ്ക്ക് ഒരു മസാല ദോശയും വാങ്ങി അവിടെ കൂടെ നടന്ന് സ്റ്റാച്യു വരെ വന്ന് സ്റ്റാച്യുവിൽ കുറേ നേരം നിന്ന് അവിടെ കുറേ കൂട്ടുകാരെയൊക്കെ കണ്ട് അങ്ങനെ പോകുന്ന ഒരു ഗായകനെ നമ്മൾ ഇന്ന് ഒരു സിനിമയിൽ പാടിയ ഒരു ഗായകൻ ഇന്ന് ഇതുപോലെ നടക്കുമോ? സംശയമാണ്. മലയാളത്തിലെ ഏറ്റവും യേശുദാസിന് മുമ്പേ വന്ന വളരെ നമ്മുടെ മലയാളത്തിലെ വളരെ എണ്ണപ്പെട്ട ഒരു ഗായകൻ ഇങ്ങനെ പെരുമാറി എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഞാനൊരു വലിപ്പം കൊണ്ട് പറയുകയല്ല, എൻ്റെ വീട്ടിൽ പല തവണ അദ്ദേഹം വന്നിട്ടുണ്ട്.
എന്ന് വെച്ചാൽ മനഃപൂർവ്വം വരുന്നതല്ല, ഞാൻ വിളിച്ചിട്ട് വന്നതുമല്ല. അദ്ദേഹം അതുവഴി ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഇന്നേരെ വീടുണ്ടല്ലോ എന്ന് പറഞ്ഞ് കയറി വരും. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തൊരു അതിഥിയായി അദ്ദേഹം പലപ്പോഴും കയറി. അയൽവക്കക്കാരൊക്കെ ഞെട്ടിപ്പോയിട്ടുണ്ട്, കാരണം കെ പി ഉദയഭാനു എന്ന ഗായകൻ ഇങ്ങനെ നടന്നു വന്ന് എൻ്റെ വീട്ടിലേക്ക് വരിക. അദ്ദേഹത്തിന് അതൊരു ഒരു മടിയല്ല, അദ്ദേഹം ഒരു രസമായിരുന്നു, ഹരമായിരുന്നു. നമ്മളുമായിട്ട് കുറേ നേരം സംസാരിച്ചിരിക്കുക. എന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ പലപ്പോഴും നടന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് ചില നിർബന്ധങ്ങളുണ്ട്. ഇപ്പോൾ എം എസ് എസ് സി ത്രിവേണിയിൽ ചികിത്സയിൽ കഴിയുമ്പോൾ പല ദിവസവും ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹത്തെ അന്വേഷിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ചിറങ്ങുമ്പോൾ കൈതമുക്ക് ജംഗ്ഷനിൽ അവിടെ കരുക്ക് വിൽക്കും ഇളനീര്. അവിടെ നിന്ന് ഇളനീര് കുടിക്കണമെന്നുള്ളത് ഉദയഭാനു ചേട്ടൻ്റെ ഒരു നിർബന്ധമായിരുന്നു. ഇതൊക്കെ അദ്ദേഹത്തിന് ഞാൻ സ്വഭാവ സവിശേഷതകൾ പറയാനാണ് ഞാനത് ചൂണ്ടിക്കാണിച്ചത്. തീർച്ചയായും അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ, അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ഒരു ചുരുങ്ങിയ സമയം മതിയാവില്ല. പക്ഷേ നമുക്ക് തന്ന സമയം തീരുകയാണ്. ഏതായാലും ബിപോസ് ടിവിയിൽ വന്ന ഇത്രയധികം കാര്യങ്ങൾ ഉദയഭാനു സാറിനെ പറ്റി പറഞ്ഞതിന് രണ്ടുപേർക്കും, ശ്രീറാം സാർ, ടി പി സാർ, രണ്ടുപേർക്കും നന്ദി അറിയിക്കുകയാണ്.